സാറിന്റെ ഈ വഴിക്ക്. സാർ ഇരിക്കെ. സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? പറയാം, ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. തനിക്കോ അബൂബക്കർ റാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റും? പറ്റണം. പണമായിട്ടോ പ്രത്യോപകാരമായിട്ടോ ഞാൻ തിരിച്ചേരും. ഒരു 5 ലാക്സ്. അബൂബക്കർ റാജി എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. 5 ലാക്സ് എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ. എനിക്കറിയാം അതൊരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷേ അറയ്ക്കൽ അബൂബക്കർ റാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നും എനിക്കറിയാം. എന്നാര് പറഞ്ഞു സാർ? 24 മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ. നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി. അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ? പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി, പക്ഷേ പണം എപ്പോഴും പണം തന്നെയാ. അവിടെ സ്നേഹവും ഇല്ല, സെന്റിമെന്റ്സും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ. ഷെറീഫെ സംസാരിച്ചു കളയാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, യെസ് ഓർ നോ, കാശ് കിട്ടുവോ ഇല്ലയോ. ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്ന് സാറിനത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ. ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്ക് അബൂബക്കർ മുതലാളിയോട്. ഷെറീഫെ, കാര്യമൊക്കെ ശരി തന്നെ. തന്റെ ഉപ്പ അബൂബക്കർ റാജി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വാക്കുകൊടുക്കുകയും ചെയ്തു. അതൊരു വിശ്വാസം. അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ? അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, അതായത് നിയമത്തിന്റെ വഴി. അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന്? അതുകള ഈ കസേര ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ അറയ്ക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട. പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ, അതിനിനിയും വഴി കിടക്കുമല്ലയോ. മിനിമം ഒരു 1.5 കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം. അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം. അത് മുതലാളി ഒന്ന് വിളിച്ച് പറ. എത്ര കിട്ടണം? 25 എന്ന് വെച്ചാൽ 25 ലാക്ക്. അത് കിട്ടി ആലോചിക്കാം. 25 രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോവും, കാണോ? നീ കൊണ്ടുപോകല്ല, നിന്റെ ഉപ്പ അറയ്ക്കൽ അബൂബക്കർ റാജി ചിലപ്പോൾ കൊണ്ടുപോയിരിക്കും. പക്ഷേ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരു അനന്തരാവകാശം ഉണ്ടാകത്തില്ല. ലോറി ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. ഹലോ, ആ സബ് ഇൻസ്പെക്ടറാ. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. എവിടെ ഉണ്ട് ഇപ്പോ? ഞാനിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ, കാര്യം അറിഞ്ഞു. എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. നിങ്ങൾ ലോറി വിട്, രാവിലെ ചരക്ക് അവിടെ എത്താനുള്ളതാ. ലോറി ഞാൻ വിടാം, പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട്. 10 പൈസ അതിൽ നിന്ന് കുറയല്ല. ഒന്ന് ഇതുവരെ വന്നാ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എന്തേ, ഞാൻ വരാം. പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വരീ. നേരും നിറയും ഒന്നുമില്ലാത്ത ബിസിനസ്സായത് അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ജയിക്കാൻ എന്ത് വഴിയും നോക്കും, അതിനെന്നെ വഴിയെന്നൊന്നുമില്ല. പക്ഷേ തോറ്റു എന്നുറപ്പായാൽ പിന്നെ കളിക്കാൻ നിൽക്കരുത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം. അതാ ഓനില്ലാണ്ടായി പോയത്, എൻ്റെ ചെക്കന്. ഇതാ 25 ലക്ഷം തികച്ചുമുണ്ട്. നേരത്തെ ചോദിച്ചപ്പോൾ ആ 5 തന്നിരുന്നെങ്കിൽ ഇപ്പം 20 ലാഭമായനെ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, 25 തികച്ചും പോകണമെന്നായിരിക്കും അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ വിധി. പോകാൻ വരട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ട് പൊക്കോളിൻ.
ആ പിള്ളേ, ഞാൻ വണ്ടി വിട്ടേക്ക്, വേണ്ടൊന്നും വേണ്ട, ഞാൻ വരാം. എന്നാ ഇറങ്ങിക്കോളി. ഇറ്റ്സ് എ മിറാക്കിൾ സർ, ഡോക്ടേഴ്സിന് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന, അല്ലെങ്കിൽ ഏതോ മുജ്ജന്മ പുണ്യം, അതല്ലാതെ മെഡിക്കൽ സയൻസിന്റെ കഴിവല്ല എന്നാ പറയുന്നത്. എത്രയും പെട്ടെന്ന് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, എന്നിട്ട് FIR-ന്റെ ഒരു കോപ്പി എന്റെ ഓഫീസിലെത്തിക്കാൻ സുരേഷിനോട് പറയൂ. സർ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നാ കേട്ടത്. അതിന് മാത്രം വെട്ടുംകുത്തും ഉണ്ടായിരുന്നു അത്ര ശരീരത്തില്. ഇത്തവണ എണ്ണം കുറച്ച് കൂടിയേ ഉള്ളൂ. വെട്ടുംകുത്തും മൂപ്പർക്ക് പുതിയൊരു കാര്യമൊന്നുമല്ലല്ലോ. വേറെ എവിടെ നിന്ന് വന്ന ഗ്യാങ് എന്നാ പറയുന്നത്? ഏതോ മുൻവൈരാഗ്യം. ആ സ്റ്റേഷൻ ഉള്ളപ്പോഴാണ്. അതല്ല, അബൂബക്കർ ഹാജി ആൾക്കാർ വന്നാ കേൾക്കുന്നത്. സത്യം എന്താന്ന് പറഞ്ഞോന്ന് മാത്രം അറിയാം. അങ്ങനെയാണെങ്കിലേ ഇത് രൂപം തീരാൻ പോകുന്നില്ല. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്നല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങ് ഇടുക്കിയിലോട്ട്, അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കരകണ്ട് തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോ ഈ ജീവച്ഛവമായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം. ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പഴയ ചോരത്തിളപ്പുള്ള സോളമനായി തന്നെ
നിന്നെ എനിക്ക് കിട്ടണം. ആ പിന്നെ പത്രത്തെ നീ ഒരുപക്ഷെ അറിഞ്ഞു കാണും. നമ്മുടെ ചാണ്ടിക്കുഞ്ഞ് തൂങ്ങിച്ചത്ത കാര്യം. പാവം, തൂങ്ങിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം. പക്ഷേ ചങ്കുറപ്പുള്ളവനായിരുന്നു. മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനത് എന്നോട് പറഞ്ഞില്ല. ദയാനക്കരുത്, ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു. ആ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് പോകുമ്പോൾ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും. നാടിളക്കി ഒരു പ്രക്ഷോഭം. ഒരു പോലീസുകാരന്റെ ജീവനോടെ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത്? ദീപ് സാറിനെ കണ്ടപ്പോഴാ പറഞ്ഞേ എഴുന്നേറ്റ് നടക്കാറായി ഇത്രേ. കൂടി വന്ന ഒരാഴ്ച അതിനുള്ള ആസ്പത്രി വിടുന്ന പറഞ്ഞേ. ആസ്പത്രി വിട്ടാലും പഴയ ഒരു ഉച്ചൊന്നും ഉണ്ടാവില്ല. അമ്മാര് കിട്ടലല്ലേ കിട്ടിയേ. കിട്ടാണ്ട് ഇക്കോ. മുട്ടിയത് ആരോടാ? അബൂബക്കർ ഹാജിയോടെ. മൂപ്പറിന് ഏറെ കാലം ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എവിടെയെങ്കിലും സ്ഥലം മാറിപ്പോണായിരിക്കും നല്ലത്. അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും. എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. സുരേഷ് സാർ ഇന്നലെ പറഞ്ഞതാ നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്താൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നടക്കും. അല്ല, ഞങ്ങൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല സാറിൻ്റെ സൗകര്യം. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല. എൻ്റെ ചോര വേണം മണ്ണായത്. ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനി പോയിക്കോട്ടെ സാർ. ആ താന്നൊക്കെ കുറച്ചു നേരം ഞാൻ സെറ്റിൽ ആയിക്കോട്ടെ. ഞാൻ പോകുന്നില്ല. ഹബീബ് എന്ന സ്റ്റേഷനിലേക്ക് ഇല്ലേ, രാത്രി ആകുമ്പോൾ ഒരാളിങ്ങി വരണം. ശരി സാർ. ആ രൂപത്തിൽ കാണേണ്ടി വന്നല്ലോടാ എനിക്ക്. സാരമില്ലച്ചോ, അച്ഛൻ തന്നെ പലപ്പോഴും പറയാറുള്ളത് പോലെ വാളെടുത്തവനെ കാത്തിരിക്കുന്നത് വാളല്ലാണ്ട് വരികയല്ലോ. അത് പോട്ടെ, അച്ഛൻ ഈ അസുഖങ്ങളെല്ലാം കൂടെ വെച്ചോണ്ട് ഇത്രയും ദൂരെ യാത്രയും ചെയ്ത്. മറ്റേ മോനെ, നീ എന്നെ കൊണ്ടധികം പറയിപ്പിക്കരുത്. ഇവിടെ ആരേലും വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നില്ലേ. 19 ദിവസം ആശുപത്രി കിടന്നെന്നും തിരിച്ചു കിട്ടുകയെന്ന് വിചാരിച്ചത്രയും സീരിയസ് ആയിരുന്നു ഒക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ. അച്ഛനെ അറിയിച്ച അത് കളരിമുറ്റത്തറിയും. പിന്നെ നെഞ്ചത്തടി നിലവിളിയൊക്കെ ആയിട്ട് ആ പെങ്കൊച്ചുങ്ങളെല്ലാം കൂടെ അത് അറിയിക്കണ്ടെന്ന് പറഞ്ഞു. എടാ കുരുത്തം കെട്ടവനെ, ഒരു മനുഷ്യനാകുമ്പോൾ ഇതുപോലൊക്കെ പറ്റുകയും ആശുപത്രി കിടന്നിരിക്കുകയും ചെയ്യും. ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും പെങ്ങന്മാരൊക്കെ തന്നെയാ, അല്ലാതെ പോലീസുകാരല്ല. എന്റെടാ, ഇന്നലെ രാത്രിയിലാ ഞാൻ വിവരം അറിയുന്നത് തന്നെ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ? വെളുപ്പിനത്തെ കോട്ടയം ഫാഷനിന്ന് പുറപ്പെട്ടതാ. 5-6 ബസ് മാറി മാറി കയറി ഇറങ്ങി ഇവിടം വരെ എത്തിയത്. എന്റെ കർത്താവേ, എന്നാ ക്ഷീണവാ. കുളിച്ചേച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് കയറി കിടക്ക്, കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം. ആ ശരി. കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ആ ഇവനൊന്ന് നേരെയാവട്ടെ, എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാം. എന്നാലെങ്കിലും ഇവനൊന്ന് നന്നാവുമല്ലോ. ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കൽ അച്ഛനല്ല,
മിഷിക തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല, അതിന് ഞാൻ തന്നെ വിചാരിക്കണം. അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്നൊരു കാലം വരികയാണെങ്കിൽ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം, പെണ്ണന്വേഷിക്കാം. ഓ, പട്ടിയുടെ വാല് താനെ നിവരുന്നത് നോക്കി ഞാനവിടെ ഇരിക്കാം. പള്ളിമേടയിലല്ല, പള്ളി ചിമ്മത്തേരിയില്ലേ. അന്ന് നിനക്ക് തോന്നുകൂടെ ഞാൻ ഈ കിടന്ന് കാറിയതൊക്കെ എന്നാത്തിനാണ്? നന്നാകാനുള്ളതല്ല പിള്ളേച്ച, ഇവൻ നന്നാകുന്നതും കോഴിക്ക് മുല വരുന്നതുമൊക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും. ആ, ഞാൻ ഇറങ്ങുക, എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. ഇപ്പൊ തന്നെ പോണോ? നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാച്ചു. അത് പോരടാ, അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ട ഒരു ദിവസം മാറി നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോകും. രണ്ടാമതൊന്ന് കൂട്ടിക്കെട്ടുക എന്ന് വെച്ചാ വലിയ മെനക്കേടാ. എന്നാ പിന്നെ പിള്ള ജീപ്പിൽ കൊണ്ട് വിടും ബസ് സ്റ്റാൻഡ് വരെ. പിള്ള നീ എന്നോട് പറ, ഏത് ചെകുത്താന്റെ മക്കളായത് ചെയ്ത് സത്യമായിട്ടും നിനക്കറിയാൻ മേലേ? എനിക്കറിയാം ചോ, എന്റെ കഴുത്തിന് നേരെ വന്ന ആ വടിവാളിന് പിന്നിലെ മുഖം, ആ രൗദ്രഭാവം ഇന്നും എന്റെ കൺമുന്നിലുണ്ട്. പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കണ്ട. അതളഞ്ഞിരിക്കട്ടെ. കർത്താവിന്റെ കുഞ്ഞിന് നല്ലത് വരുത്തട്ടെ.